ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വളരെ ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള ഓട്സ് എഗ് ഓംലെറ്റ് ഉണ്ടാക്കാം. ഓട്സും മുട്ടയും ഉപയോഗിച്ച് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണിത്. നമുക്ക് ഡിന്നറിനും ബ്രേക്ക്ഫാസ്റ്റിനും ഡയറ്റ് ചെയ്യുന്നവർക്ക് ലഞ്ചിനും ഒക്കെ കഴിക്കാൻ പറ്റിയ എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണിത്. നമുക്ക് ഓട്സും മുട്ടയും മാത്രം ഉപയോഗിച്ചും ഇതുണ്ടാക്കാം. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ നമ്മുടെ കയ്യിലുള്ളതുപോലെ നമുക്ക് ചേർത്താൽ മതി. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് വേണ്ടത് അര കപ്പ് ഓട്സ് ആണ്. ഇത് നമുക്ക് മിക്സിയിൽ നല്ലതുപോലെ പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഇത് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് തരിയൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല, വളരെ ഫൈനായിട്ട് പൊടിക്കണം എന്നില്ല. ഇനി വേറൊരു ബൗളിൽ നമുക്ക് മൂന്നോ നാലോ മുട്ട എടുക്കാം. മൂന്ന് മുട്ട എന്തായാലും വേണം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർക്കാം, ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഫോർക്ക് വെച്ച് ബീറ്റ് ചെയ്യാം. ഇപ്പോൾ കുരുമുളക് പൊടി അധികമായെന്ന് തോന്നുന്നുണ്ടാവില്ലേ, നമ്മൾ ഇനിയും ഇൻഗ്രീഡിയൻസ് ഇതിൽ ചേർക്കുമ്പോൾ അത് കറക്റ്റായിട്ട് വരും. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ഓട്സ് ചേർക്കാം, എന്നിട്ടത് വീണ്ടും മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞത് ചേർക്കാം, രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, കറിവേപ്പില ചെറുതായി അരിഞ്ഞത്, ഒരു ടേബിൾ സ്പൂൺ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, ഒരു ടേബിൾ സ്പൂൺ ക്യാപ്സിക്കം, കാൽ കപ്പ് സ്പ്രിംഗ് ഓണിയൻ, രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ ചോപ്പ് ചെയ്തത്, ഒരു ടേബിൾ സ്പൂൺ മല്ലിയില അരിഞ്ഞത്, രണ്ട് ടേബിൾ സ്പൂൺ ക്യാബേജ് അരിഞ്ഞത്. നമ്മുടെ കയ്യിലുള്ളതുപോലെ വെജിറ്റബിൾസ് ചേർത്താൽ മതി കേട്ടോ. ഇനി ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഓട്സ് എഗ്ഗ് മിക്സ്ചർ വളരെ കട്ടിയായിട്ടാണ് ഇരിക്കുന്നതെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പാലോ അല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളമോ ചേർക്കാം. ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ പാല് ചേർക്കുന്നുണ്ട്. നമ്മളുടെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് നമുക്ക് ചേർക്കാം കേട്ടോ. ഇനി ഇത് വീണ്ടും മിക്സ് ചെയ്ത് നോക്കാം. കൂടുതൽ വേണമെങ്കിൽ നമുക്ക് കൂടുതൽ ചേർക്കാവുന്നതാണ്. നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസി മതിയാവും കേട്ടോ. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണയോ ഓയിലോ ഒഴിച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ദോശ പരത്തുന്നത് പോലെ നമുക്ക് പരത്താനായിട്ട് പറ്റില്ല, നമുക്കത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനേ പറ്റുള്ളൂ. നമ്മൾ ഓട്സും വെജിറ്റബിൾസും ഒക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് പതുക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനാണ് പറ്റുള്ളൂ. അപ്പോൾ ഞാൻ രണ്ട് വലിയ തവി ബാറ്റർ ഒഴിച്ചു കൊടുക്കാം, എന്നിട്ട് ഇതുപോലെ പതുക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനാണ് നമുക്ക് പറ്റുള്ളൂ. നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് കുക്ക് ചെയ്യാനായിട്ട്, ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്യരുത്. ഒരു രണ്ട് മിനിറ്റ് ആയി കഴിയുമ്പോൾ അത് ഒരു സൈഡ് കുക്കായിട്ടുണ്ടാവും. രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കത് മറിച്ചിടാം. മറ്റേ സൈഡും രണ്ട് മിനിറ്റ് കുക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇതിൽ ഉപയോഗിക്കാം കേട്ടോ. നമുക്ക് ചിക്കൻ വേവിച്ചത് വേണമെങ്കിലും ഇതിൽ ചെറുതായി ചോപ്പ് ചെയ്ത് ചേർക്കാം. അപ്പോൾ രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ മറ്റേ സൈഡും കുക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. ഇതുപോലെ തന്നെ എല്ലാ ഓട്സ് ഓംലെറ്റും നമുക്ക് തയ്യാറാക്കാം. ഇതിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത് രണ്ട് പേർക്കുള്ള ഓട്സ് ഓംലെറ്റിൻ്റെ അളവുകളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണിത്. നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടും ഇത് കഴിക്കാം. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഈ ഡിഷ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിത് എത്ര വേണമെങ്കിലും കഴിക്കാം. നമുക്ക് ഓട്സും എഗ്ഗും മാത്രം ഉള്ളുവെങ്കിലും നമുക്കിത് തയ്യാറാക്കാം. പെപ്പർ പൗഡറും ഉപ്പും മാത്രം ഉപയോഗിച്ചും നമുക്കിത് ഉണ്ടാക്കാം, അല്ലെങ്കിൽ സവാള മാത്രം ചേർത്തും നമുക്കിത് ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വെയ്റ്റ് ലോസിന് ട്രൈ ചെയ്യുന്നവർക്ക് പറ്റിയ ഒരു ഡിഷാണിത്. നമുക്കിത് ഏത് സമയത്തും കഴിക്കാം. അപ്പോൾ അടുത്ത ഹെൽത്തി ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.